ഹലോ, വെൽക്കം ടു വേവിങ്സ്. ഇന്ന് നമ്മൾ ശരാശരി എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ശരാശരി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വന്നൊരു കാര്യമുണ്ട്. എന്താ അത്? ശരാശരി ഈക്വൽ ടു തുക ബൈ എണ്ണം. ശരാശരി ഈക്വൽ ടു തുക ബൈ എണ്ണം. നമ്മൾ ചെറുപ്പം മുതൽ ശരാശരി കാണാൻ വേണ്ടി പഠിച്ചു വെച്ചൊരു ഇക്വേഷനാണ് ഇത്, അല്ലേ? അതെ, ഇങ്ങനെ തന്നെയാണ് ശരാശരി കാണുന്നത്. അല്ലെങ്കിൽ ശരാശരി കാണാനുള്ള ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ ഇത് തന്നെയാണ്. ശരാശരി ഈക്വൽ ടു തുക ബൈ എണ്ണം. കുറച്ച് നമ്പേഴ്സ് തന്നു, അവയുടെ ശരാശരി കാണാൻ പറഞ്ഞാൽ ആ നമ്പറെല്ലാം കൂടെ ആഡ് ചെയ്ത് അതിൻ്റെ തുക കാണുക, എന്നിട്ട് അതിൻ്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ശരാശരി കിട്ടും. പക്ഷേ ഇന്ന് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാതെ ശരാശരി കാണുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത്തരം ഈ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഏതൊക്കെ നോക്കാം. ആദ്യത്തെ തുടർച്ചയായ എണ്ണൽ സംഖ്യയുള്ള ശരാശരി കാണുക. ആദ്യത്തെ തുടർച്ചയായ ഒറ്റ സംഖ്യകൾ, ആദ്യത്തെ തുടർച്ചയായ ഇരട്ട സംഖ്യകൾ, അതേപോലെ തുടർച്ചയായ എണ്ണൽ സംഖ്യകൾ, തുടർച്ചയായ ഒറ്റ സംഖ്യകൾ, തുടർച്ചയായ ഇരട്ട സംഖ്യകൾ, പിന്നെ ഏതെങ്കിലും സംഖ്യയുടെ ഗുണിതങ്ങൾ, ഏതെങ്കിലും ഒരു സംഖ്യ കൂട്ടിക്കൂട്ടി വരുന്ന സംഖ്യാശ്രേണി, ഇത്തരം കാര്യങ്ങളുടെയൊക്കെ ശരാശരി കാണാൻ പറഞ്ഞാൽ നമ്മൾ ശരാശരി ഈക്വൽ ടു തുക ബൈ എണ്ണം എന്ന ഇക്വേഷൻ ഒന്നും ചെയ്യണ്ട. ജസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, രണ്ട് മൂന്ന് സെക്കൻഡ് കൊണ്ട് ആൻസർ ചെയ്താൽ അത്രയേ ഉള്ളൂ. കുഞ്ഞു കുഞ്ഞു ഒന്ന് രണ്ട് ട്രിക്സ് പഠിച്ചു വെച്ചാൽ ഇത്തരം ചോദ്യങ്ങളുടെയൊക്കെ ആൻസർ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു നാലഞ്ച് ടൈപ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട് ശരാശരിയുടെ ഭാഗത്ത്. നമുക്ക് ഓരോരോ ടൈപ്പായിട്ട് ഘട്ടം ഘട്ടമായിട്ട് ഡിസ്കസ് ചെയ്ത് പോവാം. ടൈപ്പ് വൺ. ടൈപ്പ് വണ്ണിൽ ഏതെല്ലാം ക്വസ്റ്റ്യൻസായി വരുന്നേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 1 മുതൽ 25 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്ര? അല്ലെങ്കിൽ ആദ്യത്തെ 25 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്ര? ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ ശരാശരി കാണാൻ പറഞ്ഞാൽ എത്ര എണ്ണൽ സംഖ്യയുടെ ശരാശരിയാണോ കാണേണ്ടത് അതിൻ്റെ പകുതി പ്ലസ് അര ചെയ്താൽ മതി. എത്ര എണ്ണൽ സംഖ്യയുടെ ശരാശരിയാണോ കാണേണ്ടത് അതിൻ്റെ പകുതി പ്ലസ് അര. ഇപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? 1 മുതൽ 25 വരെയുള്ള എണ്ണൽ സംഖ്യയുടെ ശരാശരി കാണുക, അല്ലേ? അപ്പോൾ 25 എണ്ണൽ സംഖ്യയുടെ ശരാശരിയാണ് കാണുന്നത്. അപ്പോൾ 25 പകുതി എത്രയാണ്? 12.5. 12.5 പ്ലസ് അര ചെയ്ത ആൻസറായി. 12.5 പ്ലസ് അര 13 അല്ലേ? അതാണ് ആദ്യത്തെ 25 എണ്ണൽ സംഖ്യകളുടെ ശരാശരി. മനസ്സിലായോ? എത്ര എണ്ണൽ സംഖ്യകളുടെ ശരാശരിയാണോ കാണുന്നത് അതിൻ്റെ പകുതി പ്ലസ് അര. ഇവിടെ ആദ്യത്തെ 25 എണ്ണൽ സംഖ്യയുടെ ശരാശരിയാണ് നമുക്ക് കാണേണ്ടിയിരുന്നത്. സോ 25 പകുതി 12.5. 12.5 പ്ലസ് അര 13 എന്ന ആൻസർ കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ 50 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്ര? ആദ്യത്തെ 50 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എങ്ങനെ കാണുക? എത്ര എണ്ണൽ സംഖ്യ ശരാശരിയാണ് കാണേണ്ടത്? ആദ്യത്തെ 50 എണ്ണൽ സംഖ്യയുടെ ശരാശരിയാണ്. അപ്പോൾ 50 എത്രയാണ്? 25 പ്ലസ് അര അല്ലേ? അപ്പോൾ ആൻസർ എത്ര കിട്ടും? 25.5 അല്ലേ? ആദ്യത്തെ 50 എണ്ണൽ സംഖ്യകളുടെ ശരാശരി 25.5 അല്ലെങ്കിൽ ആദ്യത്തെ 50 എണ്ണൽ സംഖ്യയുടെ ശരാശരി കാണാൻ പറഞ്ഞാൽ 1 മുതൽ 50 വരെയുള്ള എണ്ണൽ സംഖ്യ എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് 50 കൊണ്ട് ഡിവൈഡ് ചെയ്യണോ? അങ്ങനെ ചെയ്താലും നമുക്ക് ആൻസർ തന്നെയാണ് കിട്ടുക. പക്ഷെ ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യാം. എന്താണ്? ആദ്യത്തെ 50 എണ്ണൽ സംഖ്യയുടെ ശരാശരി കാണാൻ പറഞ്ഞപ്പോൾ 50 പകുതി പ്ലസ് അര ചെയ്തു. ഇനി 1 മുതൽ 42 വരെയുള്ള എണ്ണൽ സംഖ്യയുടെ ശരാശരി എത്ര? എന്താ ക്വസ്റ്റ്യൻ്റെ മീനിങ് 1 മുതൽ 42 വരെയുള്ള എണ്ണൽ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 42 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്ര? ആദ്യത്തെ 42 എണ്ണൽ സംഖ്യകളുടെ ശരാശരിയാണ് കാണേണ്ടത് അല്ലേ? അപ്പോൾ 42 പകുതി കാണണം അല്ലേ? 42 പകുതി എത്രയാണ്? 21 പ്ലസ് അര. അപ്പോൾ 21.5 എന്ന് കിട്ടും. ആദ്യത്തെ 42 എണ്ണൽ സംഖ്യകളുടെ ശരാശരി 21.5. മനസ്സിലായില്ലേ? എണ്ണൽ സംഖ്യകളുടെ കാര്യം പഠിച്ചു വെച്ചോളൂ. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ ശരാശരി കാണാൻ പറഞ്ഞാൽ n പകുതി പ്ലസ് അര, അല്ലെങ്കിൽ സംഖ്യയുടെ പകുതി പ്ലസ് അര. ആദ്യത്തെ എണ്ണൽ സംഖ്യകളുടെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ഒരു മോഡൽ നോക്കാം. ഇപ്പോൾ നമ്മൾ എണ്ണൽ സംഖ്യയുടെ കാര്യം പറഞ്ഞു. ഇനി ഒറ്റ സംഖ്യയുടെ കാര്യം.
ആദ്യത്തെ 9 ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്ര? ആദ്യത്തെ 9 ഒറ്റ സംഖ്യകളുടെ ശരാശരി 9 തന്നെയാണ്. ആദ്യത്തെ 9 ഒറ്റ സംഖ്യകളുടെ ശരാശരി 9 തന്നെയാണ്. ആദ്യത്തെ 77 ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്ര? ആദ്യത്തെ 77 ഒറ്റ സംഖ്യകളുടെ ശരാശരി 77 തന്നെയാണ്. കാര്യം പിടികിട്ടിയോ? ആദ്യത്തെ ഒരു 40 ഒറ്റ സംഖ്യയുടെ ശരാശരി കാണാൻ പറഞ്ഞാൽ ആ സംഖ്യ തന്നെ ആയിരിക്കും ആൻസർ, 40 തന്നെ ആയിരിക്കും ആൻസർ. ആദ്യത്തെ എത്ര ഒറ്റ സംഖ്യകളുടെ ശരാശരിയാണോ കാണേണ്ടത് ആ സംഖ്യ തന്നെ ആയിരിക്കും ആൻസർ എന്ന്. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആദ്യത്തെ 9 ഒറ്റ സംഖ്യകളുടെ ശരാശരി കാണാനായിരുന്നു. 9 ഒറ്റ സംഖ്യകളുടെ ശരാശരി 9 തന്നെയാണ്. രണ്ടാമത്തേത്, ആദ്യത്തെ 77 ഒറ്റ സംഖ്യകളുടെ ശരാശരി കാണാനായിരുന്നു ക്വസ്റ്റ്യൻ. 77 ആദ്യത്തെ 77 ഒറ്റ സംഖ്യകളുടെ ശരാശരി 77 തന്നെയാണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ, എന്താ അത്? ആദ്യത്തെ ആദ്യത്തല്ല 1 മുതൽ 9 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്ര ആണ്? 1 മുതൽ 9 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്ര ആണ്? അതിൻ്റെ ആൻസർ എന്താണ്? 9 ആണോ? അല്ല. ഈ ഒന്നാമത്തെ ക്വസ്റ്റ്യനും മൂന്നാമത്തെ ക്വസ്റ്റ്യൻ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആദ്യത്തെ 9 ഒറ്റ സംഖ്യകളുടെ ശരാശരി എന്നാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 1 മുതൽ 9 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ ശരാശരി എന്നാണ്. രണ്ട് ക്വസ്റ്റ്യനും ഡിഫറൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു ആദ്യത്തെ എത്രയെങ്കിലും എണ്ണൽ സോറി ഒറ്റ സംഖ്യ ശരാശരി കാണാൻ പറഞ്ഞാൽ ആ സംഖ്യ തന്നെ എഴുതാമെന്ന് പറഞ്ഞു. ഈ 1ഉം 2ഉം ചോദ്യങ്ങളാണ് ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഡിഫറൻ്റ് ആണ്. 1 മുതൽ 9 വരെയുള്ള ഒറ്റ സംഖ്യ ശരാശരി കാണാൻ പറഞ്ഞാൽ 9 എന്ന് എഴുതരുത്. ഇത് വേറൊരു ടൈപ്പ്, ടൈപ്പ് 2ൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ജസ്റ്റ് ആ ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ കൊടുത്തു എന്ന് മാത്രം. നമ്മൾ ആ സംഖ്യ തന്നെ എഴുതേണ്ടത് എപ്പോഴാണ്? ആദ്യത്തെ 9 ഒറ്റ സംഖ്യകളുടെ, ആദ്യത്തെ 10 ഒറ്റ സംഖ്യകളുടെ, അല്ലെങ്കിൽ ആദ്യത്തെ 15 ഒറ്റ സംഖ്യകളുടെ എന്നൊക്കെ പറയുമ്പോൾ ആ സംഖ്യ തന്നെ ആയിരിക്കും ശരാശരി. ആദ്യത്തെ 15 ഒറ്റ സംഖ്യയുടെ ശരാശരി കാണാൻ പറഞ്ഞാൽ 15 തന്നെയാണ് ആൻസർ. അല്ലാതെ 1 മുതൽ 15 വരെയുള്ള ഒറ്റ സംഖ്യ ശരാശരി കാണാൻ പറഞ്ഞാൽ 15 ആൻസർ എഴുതരുത്. മനസ്സിലായല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ട പോയിൻ്റ്, ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ ശരാശരി n ആണ്. ആദ്യത്തെ 9 ഒറ്റ സംഖ്യകളുടെ ശരാശരി 9 ആണ്. ആദ്യത്തെ 77 ഒറ്റ സംഖ്യകളുടെ ശരാശരി 77 ആണ്. ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇല്ലേ, 1 മുതൽ 9 വരെയുള്ള ഒറ്റ സംഖ്യ ശരാശരി, അത് നമ്മൾ ടൈപ്പ് 2 ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറയാം. ഇപ്പോൾ ഇവിടെ നിൽക്കട്ടെ. എന്തായാലും അതിൻ്റെ ആൻസർ 9 അല്ല 5 ആണ് വരിക കേട്ടോ. അതെങ്ങനെ കിട്ടി നമുക്ക് ടൈപ്പ് 2 പറയുന്ന സമയത്ത് പറയാം. ഓക്കെ. അപ്പോൾ ഈ ഒറ്റ സംഖ്യയുടെ കാര്യം മനസ്സിലായില്ലേ? നമ്മൾ ഇതിനു മുന്നേ എണ്ണൽ സംഖ്യയുടെ കാര്യം പഠിച്ചു. അന്നേരം എന്താ ചെയ്ത്? ആദ്യത്തെ 10 എണ്ണൽ സംഖ്യ ശരാശരി കാണാൻ പറഞ്ഞാൽ എന്താ ചെയ്യുക? സംഖ്യയുടെ പകുതി പ്ലസ് അര, 10ൻ്റെ പകുതി പ്ലസ് അര, 10ൻ്റെ പകുതി 5, 5 പ്ലസ് അര 5.5 എന്ന് കിട്ടും. എണ്ണൽ സംഖ്യയുടെ കേസ് അതാണ്, സംഖ്യയുടെ പകുതി പ്ലസ് അര. ഇനി ഒറ്റ സംഖ്യയുടെ കേസ് എന്താണ്? ആദ്യത്തെ 9 ഒറ്റ സംഖ്യയുടെ ശരാശരി കാണാൻ പറഞ്ഞാൽ ആ സംഖ്യ തന്നെയാണ് ആൻസർ, 9 തന്നെയാണ് ആൻസർ. ആദ്യത്തെ 77 ഒറ്റ സംഖ്യയുടെ ശരാശരി കാണാൻ പറഞ്ഞപ്പോൾ 77 തന്നെയായിരുന്നു ആൻസർ. ഇനി ഓക്കെ, ഇനി നമുക്ക് ഇരട്ട സംഖ്യയുടെ കേസ് നോക്കാം. ആദ്യത്തെ എത്രയെങ്കിലും ഇരട്ട സംഖ്യയുടെ ശരാശരി കാണാൻ പറഞ്ഞാൽ എന്തു ചെയ്യും? ആദ്യത്തെ 25 ഇരട്ട സംഖ്യകളുടെ ശരാശരി കാണുക. ആദ്യത്തെ എത്ര ഇരട്ട സംഖ്യകളുടെ ശരാശരിയാണോ കാണേണ്ടത് ആ സംഖ്യ പ്ലസ് 1 ചെയ്താൽ ആൻസറായി. ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? ആദ്യത്തെ 25 ഇരട്ട സംഖ്യയുടെ ശരാശരി കാണുക. സോ 25 + 1 = 26 ആൻസർ. 25 + 1 = 26 ആയിരിക്കും ആൻസർ. എത്ര ഇരട്ട സംഖ്യയുടെ ശരാശരിയാണോ കാണേണ്ടത് അതേ പ്ലസ് 1 ചെയ്യാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആദ്യത്തെ 44 ഇരട്ട സംഖ്യയുടെ ശരാശരി കാണുക. ആദ്യത്തെ 44 ഇരട്ട സംഖ്യയുടെ ശരാശരിയാണ് കാണേണ്ടത്. സോ 44 + 1 = 45 ആണ് ആൻസർ. ആദ്യത്തെ എത്ര ഇരട്ട സംഖ്യയുടെ ശരാശരിയാണോ കാണേണ്ടത് അതേ പ്ലസ് 1 ചെയ്യാം. ഓക്കെ. ഇപ്പോൾ ആദ്യത്തെ 10 ഇരട്ട സംഖ്യയുടെ ശരാശരി കാണാൻ പറഞ്ഞാൽ എത്രയായിരിക്കും ആൻസർ? 11 ആയിരിക്കും ആൻസർ അല്ലേ.
അപ്പോൾ 1 മുതൽ 10 വരെയുള്ള ഇരട്ട സംഖ്യ ശരാശരി കാണാൻ പറഞ്ഞാലോ? അപ്പോൾ 11 നല്ല ആൻസർ. ഓക്കെ, അത് ടൈപ്പ് 2 ക്വസ്റ്റ്യൻ ആണ്. രണ്ടിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കണേ. ആദ്യത്തെ 10 ഇരട്ട സംഖ്യകൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? 2, 4, 6, 8, 10, 12, 14, 16, 18, 20. 19 ആയോ? ഈ 10 ഇരട്ട സംഖ്യകളാണ് ആദ്യത്തെ 10 ഇരട്ട സംഖ്യകൾ. ഇവയുടെ ശരാശരിയാണ് 11. പക്ഷേ 1 മുതൽ 10 വരെയുള്ള ഇരട്ട സംഖ്യകൾ എന്ന് പറയുമ്പോൾ അതാ ഇതാ 1 മുതൽ 10 വരെയുള്ള ഇരട്ട സംഖ്യകൾ എന്ന് പറയുമ്പോൾ ഇത്രയേ വരുള്ളൂ, 2, 4, 6, 8, 10 എന്നേ വരുള്ളൂ. ഇവയുടെ ശരാശരി 11 അല്ല കേട്ടോ. ആദ്യത്തെ 10 ഇരട്ട സംഖ്യകളുടെ ശരാശരി, അതായത് ഈ 2 മുതൽ 20 വരെയുള്ള ഇരട്ട സംഖ്യകളാണ് ആദ്യത്തെ 10 ഇരട്ട സംഖ്യകൾ. ഇവയുടെ ശരാശരിയാണ് 11. നമ്മുടെ ഒറ്റസംഖ്യയുടെ കേസിലും ഇരട്ടസംഖ്യയുടെ കേസിലും അത് ശ്രദ്ധിക്കണേ. ആദ്യത്തെ ഇത്ര സംഖ്യകളുടെ എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഇവിടെ പറഞ്ഞ ഈ ട്രിക്സ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്ര നേരം പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടെ പറയാം. ആദ്യത്തെ എത്ര എണ്ണൽ സംഖ്യയുടെ ശരാശരിയാണോ കാണേണ്ടത്, എണ്ണൽ സംഖ്യയുടെ കേസിലാണ് എന്താ ചെയ്യേണ്ടത്? സംഖ്യയുടെ പകുതി പ്ലസ് അര ചെയ്യുക. ഇനി ഒറ്റസംഖ്യയുടെ കേസിലാണെങ്കിലോ ആദ്യത്തെ എത്ര ഒറ്റസംഖ്യയുടെ ശരാശരിയാണോ കാണേണ്ടത് ആ സംഖ്യ തന്നെ ആയിരിക്കും ആൻസർ. ഇരട്ടസംഖ്യയുടെ കേസിലാണെങ്കിലോ ആദ്യത്തെ എത്ര ഇരട്ടസംഖ്യയുടെ ശരാശരിയാണോ കാണേണ്ടത് ആ സംഖ്യ പ്ലസ് 1 ചെയ്ത ആൻസറായി. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടൈപ്പ് കഴിഞ്ഞു. ഇനി ടൈപ്പ് 2. ടൈപ്പ് 2ൽ ഒന്നെങ്കിൽ ശ്രേണി തരാം, അല്ലെങ്കിൽ 2 എൻഡിലുമുള്ള സംഖ്യകൾ തരാം, അങ്ങനെയൊക്കെയാണ് വരിക. നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 2, 7, 8, 9, 10, 11, 12 ഇവയുടെ ശരാശരി എത്ര? ഇതെന്താണ്? എണ്ണൽ സംഖ്യകളാണ്, പക്ഷെ ആദ്യത്തെ അല്ല. ആദ്യത്തെ ഒരു 12 വരെയുള്ള എണ്ണൽ സംഖ്യ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ആൻസർ എഴുതായിരുന്നു അല്ലേ, എന്താണ് സംഖ്യയുടെ പകുതി പ്ലസ് ആരെ എഴുതായിരുന്നു. പക്ഷേ ഇവിടെ ആദ്യത്തെ എണ്ണൽ സംഖ്യകളല്ല, പക്ഷേ തുടർച്ചയായ എണ്ണൽ സംഖ്യകളാണ്. 6 മുതൽ 12 വരെയുള്ള തുടർച്ചയായ എണ്ണൽ സംഖ്യകളാണ്. ഇങ്ങനെ തുടർച്ചയായ എണ്ണൽ സംഖ്യകൾ, തുടർച്ചയായ ഒറ്റ സംഖ്യകൾ, തുടർച്ചയായ എട്ട് സംഖ്യകൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഖ്യ ആഡ് ചെയ്ത് വരുന്ന ശ്രേണി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഖ്യയുടെ ഗുണിതങ്ങൾ എന്നൊക്കെ വരുവാണെങ്കിൽ നമുക്ക് പലതരത്തിൽ ആൻസർ എഴുതാം. ഒന്നെങ്കിൽ ഇതിപ്പോൾ നോക്കിക്കേ, അതിൽ ഏറ്റവും സെൻറ്ററിലുള്ള സംഖ്യ ആയിരിക്കും അതിൻ്റെ ശരാശരി. 6, 7, 8, 9, 10, 11, 12 ഇവയുടെ ശരാശരി കാണാൻ പറഞ്ഞാൽ നമുക്ക് നേരെ എന്തെഴുതാം? 6, 7, 8, 9, 10, 11, 12 അല്ലേ, ഇവയുടെ ശരാശരി കാണാൻ പറഞ്ഞു. ഒന്നെങ്കിൽ ഇതിൻ്റെ നേരെ സെൻറ്ററിലുള്ള സംഖ്യ എടുത്ത് എഴുതുക, അത് തന്നെ ആയിരിക്കും ശരാശരി. ഇതിൻ്റെ നേരെ സെൻറ്ററിൽ ഇപ്പോൾ 9 അല്ലേ, ഇവിടെ 3 സംഖ്യകൾ, ഇവിടെ 3 സംഖ്യകൾ, നേരെ സെൻറ്ററിലുള്ള സംഖ്യ 9 ആണല്ലേ, അപ്പോൾ 9 ആയിരിക്കും ശരാശരി. അങ്ങനെ സെൻറ്ററിലുള്ള സംഖ്യ എഴുതാൻ പറ്റുമെങ്കിൽ അതെടുത്ത് എഴുതുക. ഓക്കെ, ചില സമയത്ത് നമുക്ക് നേരെ സെൻറ്റർ കണ്ടുപിടിക്കാൻ പറ്റില്ല, അങ്ങനെ വരുമ്പോൾ ഇപ്പം ഇത് നേരെ തന്നോണ്ടല്ലേ 6 മുതൽ 12 വരെയുള്ള സംഖ്യ നേരെ എത്തി തരുവോണ്ടാണ് നമുക്ക് നേരെ സെൻറ്ററുള്ള സംഖ്യ കണ്ടുപിടിക്കാൻ പറ്റിയത്. ഇനി പറയുകയാണ് 6 മുതൽ 46 വരെയുള്ള സംഖ്യയുടെ ശരാശരി കാണുക എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? നമുക്ക് അതിൻ്റെ സെൻറ്ററുള്ള സംഖ്യ കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം എന്താ ചെയ്യുക? 2 എൻഡിലെ സംഖ്യകൾ എടുക്കുക, 6ഉം 12ഉം അല്ലേ, 12 + 6/2 ചെയ്യുക, അപ്പോഴും ശരാശരി കിട്ടും. അപ്പോൾ എത്ര കിട്ടുക? 12, 6, 18 18/2, 9 അപ്പോഴും ആൻസർ സെയിം തന്നെയാണ്, പലതരത്തിൽ ചെയ്തു എന്ന് മാത്രം. ഓക്കെ, ഒന്നുകിൽ നമുക്ക് നേരെ സെൻറ്റർ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നേരെ സെൻറ്ററത്തെ സംഖ്യ എടുത്ത് എഴുതുക, അതാണ് ആൻസർ. ഇനി സപ്പോസ് അങ്ങനെ സെൻറ്ററത്തെ സംഖ്യ കാണാൻ പറ്റാത്ത വലിയ ശ്രേണികളൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഈ എൻഡിലെ സംഖ്യയും ഈ എൻഡിലെ സംഖ്യയും തമ്മിൽ ആഡ് ചെയ്യുക, എന്നിട്ട് 2 കൊണ്ട് ഹരിക്കുക, അപ്പോഴും ആൻസർ കിട്ടും. ഇനി ആ എൻഡിലെ സംഖ്യ തന്നെ വേണമെന്നില്ല, നേരെ സെൻറ്ററത്തെ സംഖ്യയുടെ ഇവിടെ ഇവിടെയുള്ള സംഖ്യകൾ ആഡ് ചെയ്ത് നോക്കിയേ, എന്നിട്ട് 2 കൊണ്ട് ഹരിച്ചു നോക്കിയേ, 10 + 8 = 18/2 അപ്പോഴും 9 കിട്ടും. അല്ലെങ്കിൽ ഇവിടെ ഇവിടെയുള്ള സംഖ്യകൾ കൂട്ടി ഹരിച്ചാലും 9 കിട്ടും. ഓക്കെ, ഏതെങ്കിലും ഒരു മെത്തേഡ് നമുക്ക് ക്വസ്റ്റ്യൻ അനുസരിച്ച് ഇതിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും സ്വീകരിക്കാം. ഒന്നെങ്കിൽ നേരെ സെൻറ്ററിലെ സംഖ്യ എടുത്ത് എഴുതുക, അല്ലെങ്കിൽ 2 തലക്കത്തെ സംഖ്യ, ഫസ്റ്റിലെ സംഖ്യ ലാസ്റ്റിലെ സംഖ്യ ആഡ് ചെയ്തിട്ട് അതിനെ 2 കൊണ്ട് ഹരിക്കുക, അങ്ങനെയൊക്കെ ചെയ്താലും ശരാശരി കിട്ടും. നോക്കാം, ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് മെത്തേഡ് തിരഞ്ഞെടുക്കണമെന്ന് മനസ്സിലാവും. ഇതാ, 1 മുതൽ 13 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ ശരാശരി കാണുക.
ഒന്ന് മുതൽ 13 വരെയുള്ള ഒറ്റസംഖ്യ. ആദ്യത്തെ 13 ഒറ്റസംഖ്യ ശരാശരിയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആൻസർ പറയാം. എത്രയാണ്? 13 ആണ് അല്ലേ? പക്ഷേ ഇത് അതല്ല. 1 മുതൽ 13 വരെയുള്ള ഒറ്റസംഖ്യ ശരാശരി കാണുക. ഇവിടെ നേരെ സെൻട്രൽ സംഖ്യയൊക്കെ എടുത്തേക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ എഴുതി നോക്കിയിട്ട് സെൻട്രൽ സംഖ്യ കണ്ടുപിടിക്കണം. പക്ഷേ വേറൊരു വഴിയുണ്ട്. 1 മുതൽ 13 വരെയാണ്, ഫസ്റ്റ് സംഖ്യ 1 ആണ്, എവിടെ അവസാനിക്കുന്നത്? 13 ആണ്, ലാസ്റ്റ് സംഖ്യ 13 ആണ്. സോ ശരാശരി എങ്ങനെയാണ് കാണുക? 1 + 13/2 ചെയ്യുക അല്ലേ. 1 + 13/2, 1 + 13 = 14/2, 7 എന്ന് കിട്ടും. 1 മുതൽ 13 വരെയുള്ള ഒറ്റസംഖ്യയുടെ ശരാശരി കാണാൻ പറഞ്ഞാൽ 1 + 13/2 ചെയ്താൽ മതി, 14/2, 7 എന്ന ആൻസർ കിട്ടും. ഇനി അടുത്തത്, 1 മുതൽ 44 വരെയുള്ള ഇരട്ടസംഖ്യയുടെ ശരാശരി കാണുക. നമ്മൾ ഇരട്ടസംഖ്യയുടെ കേസിൽ ചെയ്ത ക്വസ്റ്റ്യൻ ഏതായിരുന്നു? ആദ്യത്തെ 44 ഇരട്ടസംഖ്യയുടെ ശരാശരി കാണുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തേ? സംഖ്യ പ്ലസ് 1, എത്ര ഇരട്ടസംഖ്യയുടെ ശരാശരിയാണോ കാണേണ്ടത് അതേ പ്ലസ് 1 ചെയ്തു. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യൻ വ്യത്യാസമുണ്ട്, മാറ്റമുണ്ട്. എന്താണ്? 1 മുതൽ 44 വരെയുള്ള ഇരട്ടസംഖ്യയുടെ ശരാശരി കാണുക. അപ്പോൾ എന്താ ചെയ്യുക? ഇവിടെ നമുക്ക് 2 എൻഡിലെ സംഖ്യകൾ അറിയാം അല്ലേ. ഫസ്റ്റ് സംഖ്യ ഒന്നാണ് 1 മുതൽ 44 വരെയുള്ള ഇരട്ടസംഖ്യയുടെ ശരാശരി. അപ്പോൾ ഫസ്റ്റ് സംഖ്യ 1 അല്ല, ഏതാണ്? 2 ആയിരിക്കും അല്ലേ. 2, 4, 6, 8 അങ്ങനെ 44 വരെയല്ലേ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എൻഡിലെ സംഖ്യ, തുടക്കത്തിലെ സംഖ്യ 2 ആണ്, അവസാനിക്കുന്നത് എവിടെയാണ്? 44 ആണ്. സോ 2 + 44/2, 44 2 46/2 എന്ന് കിട്ടും. ഓക്കെ, 4 2 2 പ്രാവശ്യം, 6 2 3 പ്രാവശ്യം, 23 എന്ന ആൻസർ കിട്ടും. ഇവിടെ എന്താ ചെയ്തേ? 1 മുതൽ 44 വരെയുള്ള ഇരട്ടസംഖ്യകളുടെ ശരാശരി കാണുക. അപ്പോൾ ഏതായിരിക്കും ആ സംഖ്യകൾ? 2, 4, 6, 8, 10 അങ്ങനെ പോയി 44 വരെ. ഒന്നെങ്കിൽ നമുക്ക് സെൻട്രൽ സംഖ്യ എടുത്ത് എഴുതാം, പക്ഷേ ഇവിടെ സെൻട്രൽ സംഖ്യ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്താ ചെയ്യുക? ഏറ്റവും ഫസ്റ്റ് സംഖ്യയും ഏറ്റവും ലാസ്റ്റ് സംഖ്യയും നമ്മൾ ആഡ് ചെയ്യുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ 2 ആണ് തുടങ്ങുന്ന സംഖ്യ, അവസാനിക്കുന്ന സംഖ്യ 44 ആണ്. അപ്പോൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്തു, 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പം 44 + 2 46, 46/2 23 എന്ന് ഉത്തരം കിട്ടും. ഓക്കെ, ഞാൻ നേരത്തെ ഒറ്റസംഖ്യയുടെ കേസും ഇരട്ടസംഖ്യയുടെ കേസും, അല്ലെങ്കിൽ ആദ്യത്തെ ഇത്ര ഒറ്റസംഖ്യയുടെ കേസും ആദ്യത്തെ ഇത്ര ഇരട്ടസംഖ്യയുടെ കേസൊക്കെ പറഞ്ഞപ്പോൾ ഇതിൻ്റെയൊക്കെ ടൈപ്പ് 2 വേറെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഈ മോഡലിലെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇനി അടുത്തത്, 55, 56, 57, 58, 59 ഇവയുടെ ശരാശരി കാണുക. ഇത് മൊത്തം 5 സംഖ്യകളുണ്ട്, നമുക്ക് തന്നിട്ടുണ്ട് എത്ര സംഖ്യ ശരാശരിയാണോ കാണേണ്ടതെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ 55 + 59/2 ചെയ്യണമെന്നൊന്നുമില്ല. ഇത് സെൻട്രൽ സംഖ്യ നമുക്ക് കാണാൻ പറ്റും എത്രയാണ്. ഏറ്റവും നടുവിൽ 57 അല്ലേ, 55, 56 ഒരു സൈഡിലും ഉണ്ട്, മറ്റേ സൈഡിൽ 58, 59 ഉണ്ട്. ഏറ്റവും സെൻട്രലുള്ള സംഖ്യ കിട്ടിയിട്ടുണ്ട്, ഏതാണ്? 57 ആണ്. അപ്പോൾ ആൻസർ 57 എന്നാണ് വരിക. ഓക്കെ, ഇനി അല്ലാതെ 55 + 59/2 ചെയ്താലും ആൻസർ സെയിം തന്നെയാണ് കിട്ടുക കേട്ടോ. 55 + 59/2 ചെയ്താലും നമുക്ക് ആൻസർ 57 തന്നെയാണ് കിട്ടുക. ഒന്നെങ്കിൽ ആ ശ്രേണി നോക്കുക, അതിൽ നേരെ നടുവിൽ സംഖ്യ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അത് എടുത്തെഴുതുക, അല്ലെങ്കിൽ ഫസ്റ്റ് സംഖ്യ ലാസ്റ്റ് സംഖ്യയും കൂടെ ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഹരിക്കുക. ആൻസർ എന്തായാലും സെയിം ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 55, 56, 57, 58, 59, 60 അത് തുടർച്ചയായ എണ്ണൽ സംഖ്യകളാണ്. ഇവയുടെ ശരാശരി കാണാൻ പറഞ്ഞാൽ ഒന്നെങ്കിൽ സെൻട്രൽ സംഖ്യ എടുത്തെഴുതുക. ഇവിടെ സെൻട്രൽ സംഖ്യ എടുത്തെഴുതാൻ പറ്റുമോ? ഇവിടെ മൊത്തം 6 സംഖ്യകളാണ് അല്ലേ, അപ്പോൾ നേരെ നടുവിൽ സംഖ്യ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് മറ്റേ മെത്തേഡ് യൂസ് ചെയ്യാം. എന്ത്? ഏത്? അവസാനത്തെ ആഴ്ച സംഖ്യ കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 60 + 55/2. ഓക്കെ, അപ്പോൾ 60 + 55/2 ചെയ്യുക. ഫസ്റ്റ് സംഖ്യ, ഫസ്റ്റത്തെ സംഖ്യയും ലാസ്റ്റ് സംഖ്യയും കൂടെ ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ. 60 ഉം 50 ഉം 110, 115/2 എന്ന ആൻസർ കിട്ടും. ഓക്കെ, 11 - 2 = 5 ബാക്കി 1, 15 - 2 = 7 ബാക്കി 1, അപ്പോൾ 10 - 2 = 5. ഓക്കെ, അപ്പോൾ 57.5 എന്ന ഉത്തരം കിട്ടുക. ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? ഇവിടെ നമ്മൾ നേരെ സെൻട്രലിലെ സംഖ്യ എടുക്കാൻ നോക്കി, പക്ഷേ സെൻട്രലിലെ സംഖ്യ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, കാരണം 6 സംഖ്യകളാണ് അല്ലേ. അപ്പോൾ ഒരു സൈഡിൽ 3 സംഖ്യയും മറ്റേ സൈഡിൽ 3 സംഖ്യയും, സെൻട്രലിലെ സംഖ്യ ഇല്ല.
അപ്പോൾ എന്താ ചെയ്തേ, ഫസ്റ്റ് സംഖ്യയും ലാസ്റ്റ് സംഖ്യയും കൂടെ ആഡ് ചെയ്തിട്ട് രണ്ടും കൊണ്ട് ഡിവൈഡ് ചെയ്തു. 60 55 കൂട്ടി രണ്ടും കൂടെ ഡിവൈഡ് ചെയ്തു. 60 55 115, 115 ബൈ 2 ചെയ്യുമ്പോൾ 57.5 ആണ് കിട്ടുക. അങ്ങനെ ആലോചിച്ചാലും മതി. അല്ലെങ്കിൽ നമ്മളിതിൽ നേരെ സെൻട്രൽ സംഖ്യ നോക്കുമ്പോൾ സെൻട്രലിൽ രണ്ട് സംഖ്യ കിട്ടുമല്ലേ, ഏതൊക്കെയാണ്? 57 58. അപ്പോൾ അതിൻ്റെ നേരെ നടുവിൽ എന്താ വരിക? 57 58 നേരെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ 57.5 ആയിരിക്കും. അങ്ങനെ ആലോചിച്ചാലും മതി. ഓക്കെ, എന്തായാലും ഇതിലത്തെ ഏതെങ്കിലും ഒരു മെത്തേഡ് സ്വീകരിക്കാം. ഒന്നെങ്കിൽ നേരെ സെൻട്രൽ സംഖ്യ എടുത്ത് എഴുതുക, അല്ലെങ്കിൽ ലാസ്റ്റിലെയും ഫസ്റ്റിലെയും സംഖ്യകൾ ആഡ് ചെയ്തിട്ട് രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഈ ഒരു മെത്തേഡ് എവിടെയൊക്കെ പ്രയോഗിക്കാൻ പറ്റും? തുടർച്ചയായ എണ്ണൽ സംഖ്യകൾ, തുടർച്ചയായ ഇരട്ട സംഖ്യകൾ, തുടർച്ചയായ ഒറ്റ സംഖ്യകൾ, ഏതെങ്കിലും ഒരു സംഖ്യയുടെ ഗുണിതങ്ങൾ, പിന്നെ ഏതെങ്കിലും ഒരു സംഖ്യ ആഡ് ചെയ്ത് വരുന്ന ശ്രേണി, ഇവിടെയൊക്കെ ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാം. ഇനി അടുത്തത് എന്താണ്? 22 23 24 അങ്ങനെ പോയി 49 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ശരാശരി കാണണം. ഇവിടെ നമുക്ക് എന്തായാലും നേരെ സെൻറ്ററിലെ സംഖ്യ എടുക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലേ, കാരണം കുറേ സംഖ്യകളുണ്ട്. അതൊക്കെ എഴുതി നോക്കിയിട്ട് സെൻറ്ററിലെ സംഖ്യ എടുക്കുകയെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്താ ചെയ്യുക? ഫസ്റ്റ് സംഖ്യ ലാസ്റ്റ് സംഖ്യ ആഡ് ചെയ്യുക, രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അതാണ് ശരാശരി. ഫസ്റ്റ് സംഖ്യ സോറി ലാസ്റ്റ് സംഖ്യ 49, ഫസ്റ്റ് സംഖ്യ 22 ബൈ 2. ശരാശരി എത്രയാണ്? 49 പ്ലസ് 22 ബൈ 2 71/2 വരും അല്ലേ. 49 20 69, 69 2 71, 71/2 7 2 3 പ്രാവശ്യം, ബാക്കി 11, 11 2 5 പ്രാവശ്യം, ബാക്കി 1, 10 2 5 പ്രാവശ്യം. അപ്പോൾ 35.5 എന്ന് ഉത്തരം കിട്ടും. 22 23 അങ്ങനെ പോയിട്ട് 49 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ശരാശരി കാണാൻ പറഞ്ഞു. എന്താ ചെയ്തേ? തുടങ്ങിയത് 22 അവസാനിച്ചത് 49, തുടർച്ചയായ എണ്ണൽ സംഖ്യകളാണ്. സോ ഫസ്റ്റ് സംഖ്യ ലാസ്റ്റ് സംഖ്യ ആഡ് ചെയ്തു, രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്തു, ശരാശരിയായി. 49 പ്ലസ് 22 71, 71/2 35.5 എന്ന് ഉത്തരം കിട്ടും. ഓക്കെ, അടുത്ത എക്സാമ്പിൾ നോക്കാം. 17 19 21 23 25 തുടർച്ചയായ ഒറ്റ സംഖ്യകളാണ് അല്ലേ. അപ്പോൾ നമുക്ക് ആ മെത്തേഡിനെ യൂസ് ചെയ്യാം. സെൻട്രലിലെ സംഖ്യ എടുത്ത് എഴുതാം. അവിടെ നമ്മൾ ലാസ്റ്റ് സംഖ്യയും ഫസ്റ്റ് സംഖ്യ ഒന്നും ആഡ് ചെയ്യാൻ നിൽക്കണ്ട. സെൻട്രലത്തെ സംഖ്യ എത്രയാണ്? 17 19 21 23 25. നേരെ നടുത്ത സംഖ്യ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഏതാണ്? 21. സോ ഇവയുടെ ശരാശരി 21. 17 19 21 23 25 ഇവയുടെ ശരാശരി കാണുക, അതാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ശരാശരി എങ്ങനെ കാണാം? 17 പ്ലസ് 25/2 ചെയ്താലും ആൻസർ തന്നെയാണ് കിട്ടുക. അങ്ങനെയൊന്നും ചെയ്യണ്ട, മൊത്തം 5 സംഖ്യകളല്ലേ. സോ സെൻട്രലിലെ സംഖ്യ എടുത്ത് എഴുതാം. 21 ഇവയുടെ ശരാശരി. അടുത്ത ക്വസ്റ്റ്യൻ, 3 മുതൽ 99 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ ശരാശരി കാണുക. 3 മുതൽ 99 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ ശരാശരി കാണുക. എങ്ങനെ, ഏതൊക്കെ ആയിരിക്കും സംഖ്യകൾ? ജസ്റ്റ് എഴുതി നോക്കിക്കേ. 3 5 7 അങ്ങനെ പോയിട്ട് 97 99 അല്ലേ, അങ്ങനെ ഇടയിൽ കുറേ സംഖ്യകളുണ്ട്. ഇവയുടെ ശരാശരി കാണുക. ഇവിടെ നമ്മൾ ഏത് മെത്തേഡ് യൂസ് ചെയ്യും? 99 പ്ലസ് 3/2 അല്ലേ. 99 പ്ലസ് 3/2 99 3 102/2 51 എന്ന ഉത്തരം കിട്ടും. 3 മുതൽ 99 വരെയുള്ള ഒറ്റ സംഖ്യയുടെ ശരാശരി 51. ഫസ്റ്റ് സംഖ്യ നമുക്കറിയാം, ലാസ്റ്റ് സംഖ്യ നമുക്കറിയാം. അപ്പോൾ ശരാശരി കാണാൻ അത് രണ്ടും കൂടെ ആഡ് ചെയ്യുക, രണ്ടും കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 3 പ്ലസ് 99/2 3 പ്ലസ് 99 102 102/2 51 എന്ന് ഉത്തരം കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 22 24 26 28 30 32 34 തുടർച്ചയായ ഇരട്ട സംഖ്യകളാണ്. ഇവയുടെ ശരാശരി കാണുക. എങ്ങനെ കാണാം? 34 രണ്ടും കൂട്ടി രണ്ടും കൊണ്ട് ഡിവൈഡ് ചെയ്യണോ അതോ സെൻറ്ററിലെ സംഖ്യ എടുക്കണോ? മൊത്തം എത്ര സംഖ്യകളുണ്ട്? 1 2 3 4 5 6 7 7 സംഖ്യകളാണ് അല്ലേ. അപ്പോൾ സെൻറ്ററിലെ സംഖ്യ എടുത്തു കഴിഞ്ഞാൽ ശരാശരിയായി, സെൻറ്ററിൽ 28. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ശരാശരി 28. 22 24 26 28 30 32 34 ഇവയുടെ ശരാശരി 28. എന്താ ചെയ്തത്? തുടർച്ചയായ ഇരട്ട സംഖ്യകളാണ്. സോ സെൻറ്ററിലെ സംഖ്യ എടുത്ത് എഴുതി, അത് തന്നെയായിരിക്കും ശരാശരി. നമ്മുടെ മറ്റേ മെത്തേഡ് വെച്ച് എഴുതിയാലും ശരി തന്നെയായിരിക്കും ആൻസർ. ലാസ്റ്റ് സംഖ്യ പ്ലസ് ഫസ്റ്റ് സംഖ്യ 22/2
ചെയ്ത് നോക്കിക്കോളൂ. ചെയ്ത് നോക്കിയാലും രണ്ടെണ്ണ ആയിരിക്കും, സോറി 28 ആയിരിക്കും ആൻസർ കിട്ടുക. അടുത്ത ക്വസ്റ്റ്യൻ, 50 മുതൽ 100 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്ര? 50 മുതൽ 100 വരെയുള്ള ഇരട്ട സംഖ്യകളാണ്. ജസ്റ്റ് ചെയ്താലേ 50, 52 അങ്ങനെ പോയി 98, 100. ഇവിടെ നമ്മൾ ഏത് മെത്തേഡ് എടുക്കും? ഇവിടെ ശരാശരി കാണാൻ ഫസ്റ്റ് സംഖ്യ, സോറി ലാസ്റ്റ് സംഖ്യയും ഫസ്റ്റ് സംഖ്യയും ആഡ് ചെയ്യുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 100ഉം 50, 150, 150/2 75 ഉത്തരം കിട്ടും. 50 മുതൽ 100 വരെയുള്ള ഇരട്ട സംഖ്യയുടെ ശരാശരി 75 ആണ്. 50 മുതൽ 100 വരെ കേട്ടോ. ഇനി 50നും 100നും ഇടയിലുള്ള ഇരട്ട സംഖ്യയുടെ ശരാശരി കാണാൻ പറഞ്ഞാലോ? 50നും 100നും ഇടയിലുള്ള ഇരട്ട സംഖ്യകൾ ഏതൊക്കെയാണ് വരിക? അപ്പോൾ 52 തുടങ്ങുക, 52, 54 അങ്ങനെ പോയി 98 വരെ വരുള്ളൂ. ഈ വരെയുള്ള ഇടയിലുള്ള എന്ന് ആ ഡിഫറൻസ് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാണ്. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ 50 മുതൽ 100 വരെയുള്ള, അപ്പോൾ 50ഉം 100ഉം ഇൻക്ലൂഡഡ് ആണ്. ചിലപ്പോൾ ചോദിക്കാൻ 50നും 100നും ഇടയിലുള്ള, അപ്പോൾ ഈ 50ഉം 100ഉം അതിലുൾപ്പെടില്ല. അതിൻ്റെ ഇടയിലുള്ള 52 മുതൽ തുടങ്ങിയിട്ട് 98 അവസാനിക്കണ വരെയുള്ള ഇരട്ട സംഖ്യയുടെ ശരാശരിയാണ് കാണുന്നത്. ഓക്കെ, പിന്നെ ശരാശരി കാണാനുള്ള മെത്തേഡ് സെയിം തന്നെ, ലാസ്റ്റ് സംഖ്യ ഫസ്റ്റ് സംഖ്യ ആഡ് ചെയ്യുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, 50നും 100നും ഇടയിലുള്ള ഒറ്റ സംഖ്യകളുടെ ശരാശരി അല്ലേ? 50നും 100നും ഇടയിലുള്ള ഒറ്റ സംഖ്യകൾ നമുക്കൊന്ന് എഴുതാം. 50നും 100നും ഇടയിലുള്ള ഒറ്റ സംഖ്യകൾ ഏതൊക്കെയാണ്? 50 ഇരട്ട സംഖ്യയാണ്, 50നും 100നും ഇടയിലല്ലേ. സോ 51, പിന്നെ 53, അങ്ങനെ പോയിട്ട് 99 വരെ വരും അല്ലേ. 50നും 100നും ഇടയിലുള്ള ഒറ്റ സംഖ്യകൾ പറഞ്ഞാൽ ഇതൊക്കെയാണ് വരിക. ഇനി ഇവയുടെ ശരാശരി കാണണം. ഇവിടെ ശരാശരി കാണാൻ ഫസ്റ്റ് സംഖ്യയും ആയിട്ടുള്ള ഫസ്റ്റ് നമ്പർ 51ഉം ലാസ്റ്റ് നമ്പർ 99ഉം ആഡ് ചെയ്യുക, എന്നിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 99ഉം 1ഉം 100, 100, 50, 150/2 75 തന്നെ ഉത്തരം കിട്ടും. ഓക്കെ, 50 മുതൽ 100 വരെയുള്ള ഒറ്റ സംഖ്യയിലെ ശരാശരി കാണാൻ പറഞ്ഞാൽ അതിൻ്റെ ഇടയിലുള്ള ഒറ്റ സംഖ്യ ജസ്റ്റ് എഴുതി നോക്കുക. 51, 53, 55 അങ്ങനെ പോയിട്ട് 99 വരെ എത്തി നിൽക്കും. അപ്പം നമുക്ക് ഫസ്റ്റ് നമ്പർ അറിയാം, ലാസ്റ്റ് നമ്പർ അറിയാം. അപ്പോൾ എങ്ങനെ ശരാശരി കാണും? ഫസ്റ്റ് നമ്പർ പ്ലസ് ലാസ്റ്റ് നമ്പർ ബൈ 2, 51 പ്ലസ് 99/2 150/2 75 എന്ന് ഉത്തരം വരും. അടുത്ത ചോദ്യം, 12, 18, 24, 30, 36 ഇതെന്താണ്? ഒരു സംഖ്യാശ്രേണിയാണല്ലേ, 6 കൂട്ടിക്കൂട്ടി വരുന്ന സംഖ്യാശ്രേണി, അല്ലെങ്കിൽ 6 ഗുണിതമാണെന്ന് പറയാം. സംഖ്യാശ്രേണി എന്ന് വിടാം, ആ ഒരു കൺസെപ്റ്റ് വിടാം. ഇത് 6 ഗുണിതങ്ങളാണ്. നമ്മൾ പറഞ്ഞു ഏതെങ്കിലും ഒരു സംഖ്യയുടെ ഗുണിതങ്ങൾക്ക് നമുക്ക് ഗുണിതങ്ങളുടെ ശരാശരി കാണാൻ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. ഏതെങ്കിലും ഒരു സംഖ്യയുടെ ഗുണിതങ്ങൾ തന്നിട്ട് അവരുടെ ശരാശരി കാണാൻ പറഞ്ഞാൽ അതെല്ലാം പാടെ ആഡ് ചെയ്ത് തുക കണ്ട് ബൈ എണ്ണം ഒന്നും ചെയ്യണ്ട, ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. ഇവിടെ തന്നിരിക്കുന്നത് 6 ഗുണിതമാണ്, ഗുണിതങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ശരാശരി എങ്ങനെ കാണാം? ഇവിടെ മൊത്തം 5 ഗുണിതങ്ങളാണല്ലേ. സോ സെൻറ്ററിലെ സംഖ്യ ഈസി ആയിട്ട് കിട്ടും. സെൻറ്ററിൽ ഏതാണ്? 24. സോ 12, 18, 24, 30, 36 ഇവയുടെ ശരാശരി 24. ഓക്കെ, ഏതെങ്കിലും ഒരു സംഖ്യയുടെ ഗുണിതങ്ങൾ തന്നിട്ട് അവയുടെ ശരാശരി കാണാൻ പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 8, 16, 24, 32, 40, 48 ഇവിടെ എന്താണ്? 8 ഗുണിതങ്ങളാണ്. ഇവിടെ നമുക്ക് സെൻറ്ററിലെ സംഖ്യ എടുക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലേ, മൊത്തം 6 സംഖ്യകളാണുള്ളത്. അപ്പോൾ 48 + 8/2 ചെയ്താൽ മതി. എത്ര വരിക? 48ഉം 8ഉം 56/2 5ൽ 2 2 പ്രാവശ്യം 16ൽ 2 8 പ്രാവശ്യം 28 എന്ന് ഉത്തരം കിട്ടും. 8, 16, 24, 32, 40, 48 8 ഗുണിതങ്ങളാണ്. അവരുടെ ശരാശരി കാണാൻ പറഞ്ഞപ്പോൾ ലാസ്റ്റ് നമ്പറും ഫസ്റ്റ് നമ്പറും ആഡ് ചെയ്തു, 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ആൻസർ 28, അല്ലെങ്കിൽ അവരുടെ ശരാശരി 28 എന്ന് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ, 5 ആദ്യത്തെ 9 ഗുണിതങ്ങളുടെ ശരാശരി കാണുക. 5 ആദ്യത്തെ 9 ഗുണിതങ്ങളുടെ, ഇവിടെ നമുക്ക്
അഞ്ചിൻ്റെ ആദ്യത്തെ ഒൻപത് ഒൻപത് ഗുണിതങ്ങളാണ് അല്ലേ? അപ്പോൾ ഏതൊക്കെയാണ്? അഞ്ച്, പത്ത്, അങ്ങനെ പോയിട്ട് ഒൻപതിൻ്റെ ഗുണിതം എത്രയാണ്? നാൽപ്പത്തി ഒമ്പത്തഞ്ച്, നാൽപ്പത്തി അഞ്ച് വരെ വരും. ഇവയുടെ ശരാശരി കാണണം. അപ്പോൾ ഫസ്റ്റ് നമ്പർ അറിയാം അഞ്ച്, ലാസ്റ്റ് നമ്പർ അറിയാം നാൽപ്പത്തി അഞ്ച് ബൈ രണ്ട്, നാൽപ്പത്തഞ്ചും അഞ്ചും അമ്പത്, അമ്പത് ബൈ രണ്ട് ഇരുപത്തി അഞ്ചാണ് ഉത്തരം കിട്ടുക. ഓക്കെ, അഞ്ചിൻ്റെ ആദ്യത്തെ ഒൻപത് ഗുണിതങ്ങളുടെ ശരാശരി കാണാൻ പറഞ്ഞു. അഞ്ചിൻ്റെ ആദ്യത്തെ ഗുണിതം അഞ്ചാണ്, അഞ്ചിൻ്റെ ഒമ്പതാമത്തെ ഗുണിതം നാൽപ്പത്തി അഞ്ചാണ്. ഒന്നാമത്തെ നമ്പർ അറിയാം ശരാശരി കാണണ്ടെങ്കിൽ, ഒന്നാമത്തെ നമ്പർ അറിയാം ലാസ്റ്റ് നമ്പറും അറിയാം. അപ്പോൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്യുക, രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നാൽപ്പത്തഞ്ച് പ്ലസ് അഞ്ച് അൻപത്, അൻപത് ബൈ രണ്ട് ഇരുപത്തി അഞ്ച് എന്ന് ഉത്തരം കിട്ടും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ് നോക്കാം. പതിനഞ്ച്, പത്തൊമ്പത്, ഇരുപത്തി മൂന്ന്, ഇരുപത്തിയേഴ്, മുപ്പത്തി ഒന്ന്, ഇതെന്താണ്? നാല് ആഡ് ചെയ്ത് വരുന്ന ശ്രേണിയാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടായിരുന്നു ഈ ഒരു മെത്തേഡ് എവിടെയൊക്കെ ഉപയോഗിക്കാം. ഏതെങ്കിലും ഒരു സംഖ്യ കൂട്ടിക്കൂട്ടി വരുന്ന സംഖ്യാശ്രേണിയിലും ഇപ്പോൾ പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്യാം. ഇപ്പോൾ പറഞ്ഞ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ സെൻറ്റർ നമ്പർ എടുത്തിട്ട് ശരാശരിയായി എഴുതുന്ന മെത്തേഡ്, അല്ലെങ്കിൽ ലാസ്റ്റ് നമ്പറും ഫസ്റ്റ് നമ്പറും കൂടെ ആഡ് ചെയ്തിട്ട് രണ്ട് കൊണ്ട് ഹരിക്കുന്ന മെത്തേഡ് ശരാശരി കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇവിടെ പതിനഞ്ച്, പത്തൊമ്പത്, ഇരുപത്തി മൂന്ന്, ഇരുപത്തിയേഴ്, മുപ്പത്തി ഒന്ന്, നാല് ആഡ് ചെയ്ത് വരുന്ന ശ്രേണിയാണ്. അതിൻ്റെ ശരാശരി കാണണം. ഒരു ബുദ്ധിമുട്ടുമില്ല, നേരെ സെൻട്രൽ സംഖ്യ എടുത്ത് എഴുതിയാൽ മതി അല്ലേ? സെൻട്രലിൽ ഏതാണ്? ഇരുപത്തി മൂന്നാണ്. അപ്പോൾ ഇവയുടെ ശരാശരി ഇരുപത്തി മൂന്നാണ്. ഇനി അടുത്തത്, ഇരുപത്, ഇരുപത്തി മൂന്ന്, ഇരുപത്താറ്, ഇരുപത്തൊമ്പത്, മുപ്പത്തി രണ്ട്, മുപ്പത്തി അഞ്ച്, ഇത് മൂന്ന് കൂട്ടിക്കൂട്ടി വരുന്ന സംഖ്യാശ്രേണിയാണ്. അവയുടെ ശരാശരി കാണാൻ പറഞ്ഞാൽ നേരെ സെൻട്രൽ സംഖ്യ എടുത്ത് എഴുതാം. പക്ഷേ ഇവിടെ മൊത്തം ആറ് നമ്പേഴ്സാണ്, അപ്പോൾ സെൻട്രൽ സംഖ്യ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്താ ചെയ്യുക? മുപ്പത്തഞ്ച് പ്ലസ് ഇരുപത് ബൈ രണ്ട് ചെയ്യാം. മുപ്പത്തഞ്ചും ഇരുപതും അമ്പത്തഞ്ച് ബൈ രണ്ട് എന്ന് വരും. അത് ചെയ്യുമ്പോൾ അഞ്ചിൽ രണ്ട് ഒരു പ്രാവശ്യം, സോറി, അഞ്ചിൽ രണ്ട് രണ്ട് പ്രാവശ്യം, പിന്നെ പതിനഞ്ച്, പതിനഞ്ചിൽ രണ്ട് ഏഴ് പ്രാവശ്യം, പിന്നെ ഒരു ഒന്ന് പത്ത്, ഓക്കെ പോയിൻ്റ് അഞ്ച്, ഓക്കെ ഇരുപത്തിയേഴ് പോയിൻ്റ് അഞ്ച് എന്ന് കിട്ടും. അമ്പത്തഞ്ച് ബൈ രണ്ട്, ഓക്കെ, അല്ലെങ്കിൽ അമ്പത്തഞ്ചിൻ്റെ പകുതി ഇരുപത്തിയേഴ് പോയിൻ്റ് അഞ്ച്. അപ്പോൾ ഇതിൻ്റെ ശരാശരി ഇരുപത്തിയേഴ് പോയിൻ്റ് അഞ്ചാണ്. ഇരുപത്, ഇരുപത്തി മൂന്ന്, ഇരുപത്താറ്, ഇരുപത്തൊമ്പത്, മുപ്പത്തിരണ്ട്, മുപ്പത്തഞ്ച്, മൂന്ന് ആഡ് ചെയ്ത് വരുന്ന ഈ ശ്രേണി. അവയുടെ ശരാശരി കാണാൻ പറഞ്ഞപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? ഫസ്റ്റ് നമ്പറും ലാസ്റ്റ് നമ്പറും കൂടെ ആഡ് ചെയ്തു, രണ്ടും കൂടെ ഡിവൈഡ് ചെയ്തു. ഇരുപത് പ്ലസ് മുപ്പത്തഞ്ച് ബൈ രണ്ട്, അമ്പത്തഞ്ച് ബൈ രണ്ട്, ഇരുപത്തി ഏഴ് പോയിൻ്റ് അഞ്ച് എന്ന് ഉത്തരം കിട്ടി. മനസ്സിലായില്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നാൽപ്പത്, നാൽപ്പത്താറ്, അമ്പത്തി രണ്ട്, അമ്പത്തി എട്ട്, അങ്ങനെ നൂറ് വരെയുണ്ട്. ഇതെന്താണ്? ആറ് ആഡ് ചെയ്ത് വരുന്ന ശ്രേണി. അവയുടെ ശരാശരി കാണാനും എന്താ ചെയ്യുക? ഫസ്റ്റ് നമ്പർ അറിയാം നാൽപ്പത്, ലാസ്റ്റ് നമ്പർ അറിയാം നൂറ്, രണ്ടും കൂടെ ആഡ് ചെയ്തു, രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്തു. നൂറ്റി നാൽപ്പത് ബൈ രണ്ട് എഴുപത് എന്ന് ഉത്തരം കിട്ടും. ഓക്കെ, ഇതെന്താണ്? ആറ് ആഡ് ചെയ്ത് വരുന്ന സംഖ്യാശ്രേണിയാണ്. നാൽപ്പത് പ്ലസ് ആറ്, നാൽപ്പത്താറ്, നാൽപ്പത്താറ് പ്ലസ് ആറ്, അമ്പത്തി രണ്ട്, ആറ് ആഡ് ചെയ്ത് വരുന്ന സംഖ്യാശ്രേണി. എൻ്റെ ശരാശരി കാണാൻ പറഞ്ഞു. അത് ആ നാൽപ്പത് മുതൽ നൂറ് വരെയുള്ള ആ ശ്രേണിയിലുള്ള സംഖ്യകളുടെ ശരാശരി കാണാൻ പറഞ്ഞു. അപ്പോൾ എന്താ ചെയ്തത്? ഫസ്റ്റ് നമ്പർ അറിയാം നാൽപ്പത്, ലാസ്റ്റ് നമ്പർ അറിയാം നൂറ്, രണ്ടും കൂടെ ആഡ് ചെയ്തു, എന്നിട്ട് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്തു, ശരാശരിയായി, ശരാശരി എഴുപത് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ തന്നെ ടൈപ്പ് വണ്ണും ടൈപ്പ് ടൂവും ഈ കൺസെപ്റ്റ് നന്നായി പഠിക്കുക. നമ്മൾ ഫസ്റ്റ് എണ്ണൽ സംഖ്യകളുടെ, ആദ്യത്തെ എണ്ണൽ സംഖ്യകളുടെ, ആദ്യത്തെ ഇരട്ട സംഖ്യകളുടെ, ആദ്യത്തെ ഒറ്റ സംഖ്യകളുടെ, അവയുടെയൊക്കെ ശരാശരി കാണാൻ വേണ്ടി കുറച്ച് ട്രിക്സ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് തുടർച്ചയായ ഇത്ര സംഖ്യകളുടെ ഇടയിൽ ആദ്യത്തെ എന്ന് പറയാതെ ഇടയെന്നൊക്കെ തരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും സംഖ്യകളുടെ ഗുണിതങ്ങൾ തരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഖ്യ ആഡ് ചെയ്ത് വരുന്ന ശ്രേണി തരുവാണെങ്കിൽ അതിലുള്ള സംഖ്യകളുടെ ശരാശരി കാണാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഒന്നെങ്കിൽ സെൻട്രൽ സംഖ്യ എടുത്ത് എഴുതുക, അങ്ങനെ സെൻട്രൽ സംഖ്യ നടുത്ത സംഖ്യ കണ്ടുപിടിക്കാൻ പറ്റാത്തവയാണെങ്കിൽ ഫസ്റ്റ് നമ്പറും ലാസ്റ്റ് നമ്പറും ആഡ് ചെയ്തിട്ട് രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അപ്പോൾ ശരാശരി കിട്ടും. ഓക്കെ, ഈ കൺസെപ്റ്റ് നന്നായി മനസ്സിലാക്കി വയ്ക്കുക. നന്നായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ആൻസർ കണ്ടെത്താം. ഇത് കേട്ടിട്ട് ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൻ്റെയൊക്കെ ആൻസർ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഈ കൺസെപ്റ്റ് നന്നായി മനസ്സിലാക്കാം. ഓക്കെ, എ ബി സി ഡി ഇ എഫ് ജി എന്നിവ തുടർച്ചയായ ഏഴ് എണ്ണൽ സംഖ്യകളാണ്. ബി പ്ലസ് എഫ് നൂറ്റി രണ്ടായാൽ എ മുതൽ ജി വരെയുള്ള സംഖ്യകൾ ആഡ് ചെയ്താൽ എത്ര കിട്ടുമെന്ന്. ഓക്കെ, ഇന്ന് പറഞ്ഞ ഇന്ന് എടുത്ത ക്ലാസ്സിലെ കാര്യങ്ങൾ
അല്ലെങ്കിൽ ആ കൺസെപ്റ്റ് നന്നായി മനസ്സിലാക്കിയാൽ ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ആൻസർ കണ്ടെത്താം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 1 മുതൽ 100 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്ര? ഇത് പിന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, തുടർച്ചയായ 15 ഒറ്റ സംഖ്യകളുടെ ശരാശരി 39 ആണെങ്കിൽ അവയിലെ ഏറ്റവും വലിയ സംഖ്യ ഏത്? ഇന്നെടുത്ത ആ കൺസെപ്റ്റ്, സെൻറ്ററിലെ സംഖ്യ ശരാശരിയായി എഴുതാൻ പറ്റുമെന്ന കൺസെപ്റ്റ് മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ആ ശ്രേണി എഴുതുന്നു, അതിൽ ഏറ്റവും വലിയ സംഖ്യ എഴുതുന്നു. ഒരു 8-ഓ 10-ഓ സെക്കൻഡ് കൊണ്ട് ചെയ്യാം ഈ ക്വസ്റ്റ്യനൊക്കെ. ഓക്കെ, അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തുടർച്ചയായ 8 എണ്ണൽ സംഖ്യകളുടെ തുകയായതേത്? ഇത്രയുമാണ് ഈ ഒരു കൺസെപ്റ്റിൽ, അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്ന ചോദ്യങ്ങൾ. ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇന്ന് ഇവിടെ വെച്ച് ക്ലാസ് നിർത്തുകയാണ്. അപ്പോൾ താങ്ക് യു. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻസിൽ എഴുതാം. താങ്ക് യു.